നിയമസഭ പാസാക്കിയ ബില്ലുകൾക്ക് അനുമതി വൈകിപ്പിക്കുന്നത് കൊണ്ട് രാഷ്ട്രപതിക്കെതിരെ അസാധാരണ നീക്കവുമായി കേരളം. കാരണമൊന്നും വ്യക്തമാക്കാതെ അനുമതിയും വൈകിപ്പിക്കുന്ന രാഷ്ട്രപതിയുടെ നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്ന് ആരോപിച്ചുകൊണ്ടാണ് കേരളം സുപ്രീം കോടതിയിൽ റിട്ട് ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. സംസ്ഥാന ചീഫ് സെക്രട്ടറിയാണ് രാഷ്ട്രപതിയുടെ സെക്രട്ടറിയെ കക്ഷി ചേർത്ത് സുപ്രീം കോടതിയിൽ റിട്ട് ഫയൽ ചെയ്തത്. ബില്ലുകൾക്ക് കാരണമൊന്നും വ്യക്തമാക്കാതെ അനുമതി വൈകിപ്പിക്കുന്ന രാഷ്ട്രപതിയുടെ നടപടി ഏകപക്ഷീയവും ഭരണഘടനയുടെ 14, 200, 201 എന്നീ വകുപ്പുകളുടെ ലംഘനവുമാണെന്നാണ് കേരളത്തിന്റെ വാദം. കേന്ദ്രമന്ത്രിസഭയുടെ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രപതി പ്രവർത്തിക്കുന്നത്. സംസ്ഥാന നിയമസഭയുടെ അധികാര പരിധിയിൽ വരുന്ന വിഷയങ്ങളിലാണ് രാഷ്ട്രപതി അനുമതി വൈകിപ്പിക്കുന്ന 4 ബില്ലുകളും. അതിനാൽ സംസ്ഥാനങ്ങളുടെ അധികാരത്തിലേക്ക് കടന്നു കയറുന്നതാണ് ബില്ലുകൾക്ക് അനുമതി നിഷേധിച്ചുകൊണ്ടുള്ള നടപടിയെന്നാണ് കേരളം റിട്ട് ഹർജിയിൽ ആരോപിച്ചിരിക്കുന്നത്. ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ നീക്കാനുള്ള ബില്ല്, സർവകലാശാല നിയമ ഭേദഗതി ബില്ല്, വൈസ് ചാൻസലർമാരെ നിർണയിക്കുന്ന സെർച്ച് കമ്മിറ്റിയിൽ ഗവർണറുടെ അധികാരം കുറയ്ക്കാനുള്ള ബില്ല്, ക്ഷീരസംഘം സഹകരണ ബില്ല് എന്നിവയ്ക്കാണ് രാഷ്ട്രപതി അനുമതി വൈകിപ്പിക്കുന്നത്. ലോകായുക്ത ബില്ലുൾപ്പെടെ 7 ബില്ലുകളാണ് ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ചിരുന്നത്. ഇതിൽ ലോകായുക്ത ബില്ലിന് മാത്രമാണ് രാഷ്ട്രപതി ഇതുവരെ അനുമതി നൽകിയത്. ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ച ഗവർണറുടെ നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്നും അതിനാൽ ആ നടപടി റദ്ദാക്കി ബില്ലുകൾ തിരിച്ചു വിളിക്കാൻ ഉത്തരവിടണമെന്നും കേരളം ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഗവർണറുടെ നടപടി ഫെഡറൽ തത്വങ്ങൾക്ക് എതിരാണ്. കേന്ദ്ര സംസ്ഥാന ബന്ധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വരുന്ന 1 ബില്ലും ഇല്ല എന്നും കേരളം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. സ്റ്റാൻഡിംഗ് കൗൺസിൽ സി കെ ശശിയാണ് കേരളത്തിന്റെ ഹർജി സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത്. ഒന്നല്ല, രണ്ട് വലിയ ഷോറൂമുകളുമായി കല്യാൺ സിൽക്സ് എത്തുന്നു. ഉദ്ഘാടനം ശ്രീ പൃഥ്വിരാജ്. കോഴിക്കോട് മാർച്ച് 20-ന്, കൊല്ലം മാർച്ച് 25-ന്. കല്യാൺ സിൽക്സ്, തൊണ്ടയാട് ജംഗ്ഷൻ, മാവൂർ റോഡ്, കോഴിക്കോട്. ചിന്നക്കട, കൊല്ലം.